പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവരെയും ഞാൻ എൻ്റെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS പ്ലസ് ടു എക്കണോമിക്സിന്റെ 25-ാമത്തെ ചാപ്റ്ററാണ്, ദേശീയ വരുമാനവും അതിന്റെ അളവുകളും. നാഷണൽ ഇൻകം ആൻഡ് ഇസ് മെഷർമെന്റ് ആണ്, ദേശീയ വരുമാനം എങ്ങനെയൊക്കെയാണ് അടക്കം, അതിന്റെ വിവിധ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഭാഗമാണ്. ഇനി വെറും 4 ചാപ്റ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വരും ചാപ്റ്ററുകളും നിങ്ങൾക്ക് ലഭിക്കാനും NIS അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വളരെ കുറഞ്ഞ ഫീസ് വെറും 6,500 രൂപക്ക് നിങ്ങൾക്ക് SSLC പ്ലസ് ടു എല്ലാ വിഷയം, ക്ലാസ്, രജിസ്ട്രേഷന്, ബുക്ക്, ഗൈഡ്, അസൈൻമെന്റ് സോൾവ്, പ്രാക്ടിക്കൽ സോൾവ് എല്ലാം അടങ്ങി ഈ കുറഞ്ഞ ഫീസിൽ കേരളത്തിന്റെ 14 ജില്ലകളിലുള്ള മലയാളികൾക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് സ്വന്തം നാട്ടിൽ വിദ്യാർത്ഥിയുടെ നാട്ടിൽ തന്നെ എക്സാമിനുള്ള സംവിധാനം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9037114679 എന്ന് പറയുന്ന നമ്പറുമായി നിങ്ങൾ ബന്ധപ്പെടുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകിച്ച് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഈ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ദേശീയ വരുമാനം അതുമായി ബന്ധപ്പെട്ട ടേംസുകളാണ് പഠിച്ചിരുന്നത്. ഈ ചാപ്റ്ററിൽ ദേശീയ വരുമാനം എങ്ങനെയൊക്കെയാണ് അളക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. ദേശീയ വരുമാനം എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ഇൻകം എന്നാണ് ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യമാണ് ദേശീയ വരുമാനം. അത് സ്വന്തം രാജ്യത്തു നിന്നുള്ള വരുമാനമാണെങ്കിൽ GDP എന്നും വിദേശത്തുനിന്നുള്ള വരുമാനം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിന് GNP ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്നും പറയുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, എക്സ്പ്ലെയിൻ ദ 3 ഫേസസ് ഓഫ് സർക്കുലർ ഫ്ലോ ഓഫ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട ഫ്ലോ ഏതൊക്കെയാണ്, 3 ഫ്ലോ ഇതിന് പറയുന്നത്, അത് ഏതൊക്കെയാണ് എന്നതാണ് ഇതിന് പറയുന്നത്. ഏതൊക്കെ ഫ്ലോ ആണ് ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലോ? ആ ഫ്ലോയുടെ പേരാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഫ്ലോയുടെ പേര് നമ്മൾ എഴുതണം. ഒന്ന് വരുന്നത് പ്രൊഡക്ഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ പിന്നെ വരുന്നതാണ് എക്സ്പെൻസ് വരുന്നത്. ഉൽപാദനം, വിതരണം, ചെലവ്, ഇതാണ് നമ്മുടെ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട സർക്കുലർ ഫ്ലോ എന്ന് പറയുന്നത്, ചാക്രിക പ്രവാഹം. ഉൽപാദനം ഉണ്ടെങ്കിലാണ് അവിടെ വരുമാനം ഉണ്ടാവുന്നത്. ഉൽപാദനം നടത്തുന്നത് ഉൽപാദന ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉൽപാദനം നടത്തുന്നത്. ഉൽപാദനം ഉണ്ടെങ്കിൽ അവിടെ വരുമാനം ഉണ്ടാവുള്ളൂ. സാധന സേവനങ്ങളുടെ ഡിമാൻഡിലേക്ക് കാരണമാകുന്ന ഉൽപാദനമാണ്. അങ്ങനെയാണ് അവിടെ വിതരണം ചെയ്യുന്നത്, സാധനങ്ങൾ സേവനങ്ങൾ ഉൽപാദിപ്പിച്ച് വിതരണം ചെയ്യാണ്. ആ വിതരണം ചെയ്യുന്ന സാധനങ്ങൾക്ക് ചെലവ് നമുക്ക് എന്ത് ചെയ്യണം, ആവശ്യമായി തീരുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ സൈക്ലിക്കൽ പ്രോസസ്സായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ചാക്രിക പ്രവാഹം. ഉൽപാദനം, വിതരണം, ചെലവ്, ഈ മൂന്നും ഒന്നുണ്ടെങ്കിലും മറ്റുണ്ട്. ഉൽപാദനം നടക്കുകയാണെങ്കിൽ അവിടെ വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഈ ഉൽപാദനം വിതരണം ചെയ്യണമെങ്കിൽ എന്ത് നടത്തണം, അവിടെ പലതരത്തിലുള്ള ചെലവ് വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി കുറച്ച് അടുത്ത ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് ഫങ്ഷൻ ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിറ്ററി സെക്ടർ. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? 3 മേഖലകളുണ്ട് നമ്മുടെ ഉൽപാദന മേഖലയിൽ. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ 3 മേഖലകളിൽ നിന്നുള്ള വരുമാനം കണക്കാക്കുന്നത്. ഒന്ന് പ്രാഥമിക മേഖല. പ്രാഥമിക മേഖല ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ യൂണിറ്റുകളും. പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ചൂഷണം ചെയ്യണം. അതിലൂടെ നമ്മൾ ഇപ്പൊ നമ്മൾ സാധാരണ മൈനിങ് നടത്തുന്നുണ്ട്, കോറി നടത്തുന്നുണ്ട്, ഇതൊക്കെ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാണ്. അപ്പൊ അതിലൂടെ വരുമാനം നടത്തുകയാണെങ്കിൽ അതാണ് എന്ന് പറയുന്നത് പ്രാഥമികം എന്ന് പറയുന്നത്. അതിൽ കൃഷി വരുന്നുണ്ട്, കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്, ഖനന പ്രവർത്തനം വരുന്നുണ്ട്, മത്സ്യബന്ധനം വരുന്നുണ്ട്, ഇതൊക്കെ പ്രാഥമികപരമായിട്ടുള്ള വരുമാനമാണ്.
അതേപോലെ തന്നെ ദ്വിതീയ മേഖലകളുണ്ട്. ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ യൂണിറ്റുകളും ഈ മേഖലയിൽ വരുന്നു. ഒരു തരം വസ്തുവിനെ മറ്റൊരു തരം രൂപാന്തരം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, രൂപമാറ്റം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്താണ് ദ്വിതീയത്തിൽ വരുന്നുണ്ട് കേട്ടോ. ഒരു ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ യൂണിറ്റുകളും ദ്വിതീയ വ്യവസായങ്ങൾ വരുന്നു. തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ സേവനങ്ങളാണ്. എല്ലാ യൂണിറ്റും ഗതാഗതം, വാർത്താ വിനിമയം, വ്യാപാരം, വാണിജ്യം, വിദ്യാഭ്യാസം, ഇതൊക്കെയാണ് സേവനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മൂന്ന് മേഖലകളാണ് നമ്മുടെ ദേശീയ വരുമാനം എന്ന് പ്രാഥമികമാണ്. കൃഷിയും കൃഷിതര പ്രവർത്തനങ്ങൾ, ദ്വിതീയ മേഖല തന്നെ സാധനങ്ങളുടെ ഉൽപ്പാദനവും രൂപമാറ്റവും, തൃതീയം എന്ന് പറഞ്ഞാൽ സേവന പ്രവർത്തനങ്ങളായിട്ടാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചോദ്യമാണ്. അതിന്റെ പ്രോബ്ലം ഒന്നും ഇപ്പോൾ നമ്മളിവിടെ വെച്ച് ചെയ്യുന്നില്ല, അത് ചെയ്യേണ്ട രീതികൾ ഇവിടെ വെച്ച് പറയും. പ്രോബ്ലങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് മെത്തേഡ് ഓഫ് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ. ദേശീയ വരുമാനം കണക്കാക്കാൻ പറ്റുന്ന വിവിധ മെത്തേഡുകൾ ഏതൊക്കെയാണ്? അതിൽ ഒരു മെത്തേഡാണ് ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ വാല്യൂ ആഡ് മെത്തേഡ്. ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഒരു മെത്തേഡാണ് വാല്യൂ ആഡ്. ഈ മെത്തേഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം എന്നാണ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യപ്രകാരം ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ നമ്മൾ പ്രാഥമിക യൂണിറ്റുകൾ പരിഗണിക്കുന്നുണ്ട്, ദ്വിതീയ യൂണിറ്റുകൾ ഉണ്ട്, തൃതീയ യൂണിറ്റുകളും ഉണ്ട്. ഈ മൂന്നിൽ നിന്നുള്ള വരുമാനം ഈ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, പ്രാഥമികം, ദ്വിതീയം, തൃതീയം. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയുന്നത്. മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്തത്, മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം കണ്ടുപിടിക്കുന്നത്. അതിനൊരു ഇക്വേഷന് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. വാല്യൂ ആഡഡ് കണ്ടുപിടിക്കുന്നത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ക്യൂ മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ. വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം കണക്കാക്കുന്നത് ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം ഉൽപ്പന്നം. മൊത്തം ഉൽപ്പന്നത്തിന് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ, അന്താരാള ഉപഭോഗം കുറയ്ക്കുക. മൊത്തം ഉൽപ്പന്നം എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. ക്യൂ കണ്ടുപിടിക്കുന്നത് പി ഇൻറ്റു ക്യൂ ആണ്, ചെറിയ അക്ഷരസ്. മൊത്തം ഉൽപ്പന്നം കാണുന്നത് പ്രൈസിന്റെ ക്വാണ്ടിറ്റി കൊണ്ട്, അളവ് കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു കിലോ വിൽക്കാൻ വേണ്ടിയിട്ട് 10 രൂപ, അപ്പൊ 5 കിലോ വിൽക്കാൻ വേണ്ടി 5 × 10 = 50, അതാണ് ക്യൂ. അങ്ങനെ എത്ര പ്രാവശ്യം അങ്ങനെ ഉണ്ടെങ്കിൽ അത് മുഴുവൻ കുടിച്ച് കൂട്ടി എഴുതണം. അതിൽ നിന്ന് അന്താരാള ഉപഭോഗം കുറക്കുക, അതാണ് മൊത്തം ഉൽപ്പന്ന മൂല്യം എന്ന് പറയുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ഞാനൊരു ഉദാഹരണം വെച്ച് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. ഇപ്പൊ സാധാരണ ഒരു പരുത്തി വസ്ത്രം ഉണ്ടാക്കുക എന്ന് വിചാരിക്കാം. ആ പരുത്തി വസ്ത്രം ഉണ്ടാക്കണമെങ്കിൽ പരുത്തിയുടെ അസംസ്കൃത വസ്തുക്കൾ ഒരു 2000 രൂപക്ക് വാങ്ങി, പരുത്തിയുടെ അസംസ്കൃത വസ്തുക്കൾ 2000 രൂപക്ക് വാങ്ങി, 2000 രൂപക്ക് വാങ്ങി അത് മെഷീനിലിട്ട് അത് ഉൽപ്പാദിപ്പിച്ചപ്പോൾ അതിന് 3000 രൂപ ആയി. 3000 രൂപക്ക് വിറ്റു. 3000 രൂപക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ ഇവിടെ 1000 രൂപയാണ് കൂട്ടി വിറ്റത്. വാല്യൂ ആഡഡ് മെത്തേഡ് പ്രകാരം ഇവിടെ കൂട്ടി വിറ്റത് 1000 രൂപ, 1000 ആണ് ഇവിടുത്തെ പ്രോഫിറ്റ്. ഈ വിറ്റ സാധനം വേറൊരാൾക്ക് വിറ്റു, 3000 സാധാരണക്ക് 5000 വിറ്റിരുന്നാൽ 3000 × 5000 വിറ്റു, അപ്പൊ എത്രയാണ് വാല്യൂ ആഡഡ്? 2000 ആണ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, മനസ്സിലാവും. ഇതിൽ ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മൈനസ് ചെയ്തിട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇതിന് നമ്മള് തേയ്മാനം ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് മൈനസ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇന്ന് തേയ്മാനം കുറച്ചിട്ടില്ല. തേയ്മാനൊക്കെ ഉണ്ടെങ്കിൽ അതിലുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ കുറക്കണം. അറ്റുപരോക്ഷ നികുതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, അത് വെച്ച് നിങ്ങൾ ചെയ്യണം. ഒരു ഉദാഹരണം പെട്ടെന്ന് ഞാൻ പറഞ്ഞു, 2000 രൂപയുടെ പരുത്തി അസംസ്കൃത വാങ്ങി 3000 വിറ്റിൽ 1000 രൂപയുടെ അവിടെ വാല്യൂ ആണ്. അതിൽ എന്തൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്ട്? അതിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അന്താരാള ഉപഭോഗത്തിന്റെ മൂല്യം അഡ്ജസ്റ്റ് ചെയ്യാണ്ട്, തേയ്മാനത്തിന്റെ മൂല്യം അഡ്ജസ്റ്റ് ചെയ്യണ്ട്, പരോക്ഷ നികുതികൾ അഡ്ജസ്റ്റ് ചെയ്യാണ്ട്. അതേപോലെ തന്നെ വിദേശത്തു നിന്നുള്ള ഘടക വരുമാനം അല്ലെ. മൂന്നാമത്തെ ഘട്ടമായി വിദേശത്തു നിന്നുള്ള ഒരു ഘടക വരുമാനം കണക്കാക്കുന്നു. ഇതിന് ആഭ്യന്തര പ്രദേശ വരുമാനം, അതാണ് നമ്മൾ GDP യിലൂടെ കൂടി വിദേശത്തെ വരുമാനം കൂട്ടിയാൽ എന്തായി GNP ആയി.
ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് പ്ലസ് ഫോറിൻ ഇൻകം ആയാൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന പേരിൽ അറിയപ്പെടും. ഇനി എന്തൊക്കെയാണ് വാല്യൂ ആഡഡ് മെത്തേഡിന് വരുന്ന കാര്യങ്ങൾ? സ്വയം ഉപഭോഗത്തിന് വരുന്നുള്ള ഉൽപാദനം വരുന്നുണ്ട് കേട്ടോ. സ്വയം ഉപഭോഗത്തിന് വേണ്ടിയിട്ടുള്ള ഉൽപാദനം, നമ്മൾ പറയല്ലേ പരുത്തി വസ്ത്രമൊക്കെ അല്ലെങ്കിൽ കോട്ടൺ വസ്ത്രം, കോട്ടൺ വാങ്ങിയിട്ട് കോട്ടൺ വസ്ത്രം ഉണ്ടാക്കും. സ്ഥിരം ആസ്തികളുടെ തനത് കണക്കിലുള്ള ഉൽപാദനം വരുന്നുണ്ട്. ഉടമസ്ഥർ തന്നെ താമസിക്കുന്ന വീടുകളുടെ ചുമത്തപ്പെട്ട വാടക വരുന്നുണ്ട്. വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പഴയ വസ്തുക്കൾ വരുന്നുണ്ട്. വീട്ടമ്മമാരുടെ സേവനങ്ങൾ വരുന്നുണ്ട്. പ്രത്യേക മനസ്സിന് ഇണങ്ങിയ പ്രവൃത്തികൾ വരുന്നുണ്ട്. ഇതൊക്കെ എന്ത് വരുന്നതാണ്? വാല്യൂ ആഡഡ് മെത്തേഡാണ്. ഇനി രണ്ടാമത്തേന് ഇൻകം മെത്തേഡ്. ഒന്നാമത്തെ വാല്യൂ ആഡഡ് മെത്തേഡ് വരുമാന രീതി അനുസരിച്ച് എങ്ങനെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? ഉൽപാദന ഘടകങ്ങളുടെ സേവനങ്ങൾക്ക് പ്രതിഫലമായി അതിന്റെ ഉടമസ്ഥർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ അടിസ്ഥാനത്തില് ദേശീയ വരുമാനം കണക്കാക്കുക. വരുമാന രീതി ഉൽപാദന ഘടകങ്ങളുടെ സേവനങ്ങൾക്ക് പ്രതിഫലമായി അതിന്റെ ഉടമകൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കാണുകയാണെങ്കിൽ അതിന് വരുമാന രീതിയാണ്. കൂട്ടിച്ചേർത്ത മൂല്യ രീതിയിൽ ചെയ്യുന്ന പോലെ വരുമാന രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ചില നടപടികളുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് പറയുന്നത്. ഉൽപാദന യൂണിറ്റുകൾ നമ്മൾ മേഖലകളായിട്ട് ആദ്യം വർഗീകരിക്കണം. ഇവിടെ നമ്മൾ പ്രാഥമികം, ദ്വിതീയം, തൃതീയമായി വർഗീകരിച്ചു. അതേപോലെ തന്നെ വരുമാന മെത്തേഡും മൂന്ന് യൂണിറ്റുകളായിട്ട് വർഗീകരിക്കണം. അതേപോലെ തന്നെ ഘടക വരുമാനങ്ങളുടെ വർഗീകരണമാണ്. ഘടക വരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? തൊഴിലാളികൾക്കുള്ള പ്രതിഫലം കണ്ടുപിടിക്കണം. അപ്പൊ അതിൽ ബോണസ്, കമ്മീഷൻ, PF ഒക്കെ അതിൽ വരും. അതേപോലെ തന്നെ പ്രവർത്തന മിച്ചം. പ്രവർത്തന മിച്ചത്തിന് വാടകയും പലിശയും ലാഭമൊക്കെ ഉൾപ്പെടുന്നു. ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണം. മിശ്രിത വരുമാനം. മിശ്രിത വരുമാനം എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിലെടുക്കുന്നവരുടെ വരുമാനമാണ്. ഘടക വരുമാനം കണക്കാക്കുന്ന പറഞ്ഞാൽ മൂന്നാമത് ഹെഡിങ്, ഘടക വരുമാനങ്ങളുടെ വരുമാനം കിട്ടി, വർഗീകരണം കിട്ടി. ഇനി എങ്ങനെയാണ് ഘടക വരുമാനം കണക്കാക്കുക? ഒരു ആഭ്യന്തര പ്രദേശത്ത് എല്ലാ ഉൽപാദക യൂണിറ്റുകൾക്കും ഒരു വർഷം ലഭിക്കുന്ന ഘടക വരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒരു ആഭ്യന്തര പ്രദേശത്ത് ഉൽപാദന യൂണിറ്റുകൾക്ക് ഒരു വർഷം ലഭിക്കുന്ന ഘടക വരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആഭ്യന്തര അതിർത്തിക്കുള്ളിലുള്ള ആഭ്യന്തര വരുമാനം. പിന്നെ വിദേശത്തു നിന്നുള്ള ഘടക വരുമാനം കൂടി കൂട്ടണം എന്നുള്ളതാണ്. ഇത്രയും മാനദണ്ഡം. ഒന്ന്, ഉൽപാദന യൂണിറ്റുകൾ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി വർഗീകരിക്കുക. രണ്ട്, ഘടക വരുമാനങ്ങളുടെ വർഗീകരണമാണ്. അത് തൊഴിലാളികൾക്കുള്ള പ്രതിഫലമാകാം, പ്രവർത്തനം മെച്ചാകാം, മിശ്രിത വരുമാനമാകാം. മൂന്നാമത് ഘടക വരുമാനം കണക്കാക്കാം. ആഭ്യന്തര പ്രദേശത്തേക്കുള്ള ഘടക വരുമാനം, ഉൽപാദന ആവശ്യമായ ഘടക വരുമാനം നടത്തുക. പിന്നെ വിദേശത്തുള്ള വരുമാനം കൂടി കൂട്ടുക. ഇതനുസരിച്ചിട്ടാണ് നമ്മുടെ ഇൻകം മെത്തേഡ് പ്രകാരം ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന വേറെ കുറച്ച് ഐറ്റങ്ങളുണ്ട്. അല്ല, എന്തൊക്കെ ഐറ്റംസ് നമ്മൾ ഇതിൽ ഒഴിവാക്കണം എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഐറ്റങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞു. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഈ വരുമാന മെത്തേഡ് പ്രകാരം എന്തൊക്കെ ഒഴിവാക്കണം? എല്ലാ മാറ്റക്കെടുതികളും, ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഒഴിവാക്കണം. മാറ്റക്കെടുതികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടുന്ന പ്രതിഫലം, തിരിച്ച് പ്രതീക്ഷ ഇല്ലാതെ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ടാക്സ് അടക്കുന്നുണ്ട്, ഫൈൻ അടക്കുന്നുണ്ട്, അതൊക്കെ ഇന്ന് ഒഴിവാക്കണം. കള്ളക്കടത്ത്, കരിഞ്ചന്ത ഇതുപോലുള്ള വരുമാനങ്ങളൊക്കെ നമ്മൾ വരുമാന രീതിയിൽ നിന്ന് ഒഴിവാക്കണം. കോർപ്പറേറ്റ് നികുതികൾ ഒഴിവാക്കണം. ലോട്ടറി വിജയത്തിൽ നിന്ന് കിട്ടുന്ന അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ലോട്ടറി അടിച്ചൊക്കെ ഒഴിവാക്കണം. പഴയ വസ്തുക്കളുടെ വിൽപ്പന, പാഴ് വസ്തുക്കളൊക്കെ ഉണ്ടാവില്ലേ, പഴയ മാർക്കറ്റൊക്കെ വിറ്റാൽ അതിനുള്ള വരുമാനം ഈ ഇൻകം മെത്തേഡ് പ്രകാരം ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഉൾപ്പെടുത്താൻ പാടില്ല. ഓഹരി കമ്പോളത്തിലെ ഓഹരികളുടെയും ബോണ്ടുകളുടെയും വിൽപ്പനത്തിൽ നിന്നുള്ള വരുമാനം ഒഴിവാക്കണം. ദേശീയ കടത്തിന്മേലുള്ള പലിശ തുടങ്ങിയ കാര്യങ്ങളിൽ വരുമാന സമ്പ്രദായം ഉപയോഗിക്കുമ്പോൾ മുൻകരുതുകൾ എടുക്കണമെന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ രീതിയാണ് ചെലവ് രീതി. ചെലവ് രീതി എങ്ങനെയാണ് ചെലവ് രീതിയിൽ ദേശീയ വരുമാനം കണ്ടുപിടിക്കാന്നുള്ളത്? ചെലവ് രീതിയിൽ നമ്മൾ ദേശീയ വരുമാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ചെലവ് രീതി ഉപയോഗിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്ന മൂന്ന് രീതിയുണ്ട്. ഒന്ന്, ഉപഭോഗ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഇൻവെസ്റ്റ്. ഒന്ന്, ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഉപഭോഗ ആവശ്യങ്ങൾക്ക് വരുന്ന ചെലവാണ് ഉപഭോഗ ചെലവ് എന്ന് പറയുന്നത്. നിക്ഷേപ ആവശ്യങ്ങൾക്ക് വരുന്ന ചെലവാണ് നിക്ഷേപ ചെലവ്. അത് ചെലവ് രീതിയിൽ നമ്മൾ ഈ രണ്ട് ചെലവുകളും ഉപയോഗിക്കണം.
ഈ ചെലവ് രീതി വെച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കരുതേണ്ട കാര്യങ്ങൾ, പഴയ സാധനങ്ങളിലും എല്ലാ ചെലവുകളും ഒഴിവാക്കണം. സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റുകൾ, നമ്മൾ ഇന്ത്യ മെത്തേഡ് പറഞ്ഞ പോലെ ചെലവ് രീതി ഉപയോഗിക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വരുമാനം ഒഴിവാക്കണം. മാറ്റക്കെടുത്തികൾ ഉണ്ടാവും, തിരിച്ചൊന്നും നമുക്ക് റിട്ടേൺ കിട്ടൂല, അങ്ങോട്ട് കൊടുക്കുക, ഗവൺമെന്റിലേക്ക് കൊടുക്കുക, അതാണ് മാറ്റക്കെടുത്തികൾ. അതൊക്കെ ഒഴിവാക്കണം. ചെലവ് രീതിയിൽ ഇരട്ട എണ്ണലിലേക്ക് നയിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. പഴയതും പുതിയതുമായ ഓഹരികളുടെയും ബോണ്ടുകളുടെയൊക്കെ ക്രയവിക്രയം, വാങ്ങലും വിൽക്കലൊക്കെ, പഴയതും പുതിയതുമായ ഓഹരികളുടെ ബോണ്ടുകളുടെയൊക്കെ വാങ്ങൽ വിൽക്കലൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ക്വസ്റ്റ്യൻസുകൾ ഒരുപാട് ടെക്സ്റ്റ് ബുക്കിൽ എടുത്തപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തിയറി മാത്രമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു തിയറി എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഈ ചാപ്റ്റർ. പ്രോബ്ലംസ് ഒരുപാട് പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതുമായി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ടുള്ള 9037111469 എന്ന് പറയുന്ന നമ്പറുമായി ബന്ധപ്പെടുക. താങ്ക് യു.